ഊണിന്റെ മേളം എന്ന കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായി ഊണിന്റെ മേളം എന്ന പാഠവുമായി ബന്ധപ്പെട്ട പാഠപുസ്തക പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകം എടുക്കുക. പാഠപുസ്തകം 67-ാം പേജ്. പറയാം എഴുതാം. സദ്യ നടക്കുന്ന പന്തലിലെ എന്തെല്ലാം കോലാഹലങ്ങളാണ് കവിതയിൽ ഉള്ളത്? സദ്യ നടക്കുന്ന ഒരു പന്തലിലെ എന്തെല്ലാം കോലാഹലങ്ങളെ കുറിച്ചിട്ടാണ് കവിതയിൽ പറയുന്നത്? എന്തൊക്കെ കോലാഹലങ്ങളാണ്, എന്തൊക്കെ ബഹളങ്ങളാണ്, എന്തൊക്കെ തിരക്കുകളാണ് ആ പന്തലിൽ നടക്കുന്നത്? പറഞ്ഞു എന്തൊക്കെയാണ്. പലതരത്തിലുള്ള വിഭവങ്ങളും സദ്യക്ക് സദ്യയിൽ വിളമ്പേണ്ട പല വിഭവങ്ങളും തയ്യാറാക്കുകയാണ്. അതുപോലെ സദ്യയിൽ ഭക്ഷണം കഴിക്കാനിരുന്നവർ എനിക്ക് പപ്പടം വേണം, എനിക്ക് പഴം വേണം, എനിക്ക് പായസം വേണം, പഞ്ചാരപ്പൊടി വേണം, ശർക്കര ഉണ്ടകൾ വേണം എന്നൊക്കെ അവർ വിളിച്ചു പറയുകയാണ്. അതുപോലെ പല പല സാധനങങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇത്തരത്തിൽ സദ്യയിൽ വേണ്ട സാധനങ്ങൾ ആൾക്കാർ വിളിച്ചു പറയുന്ന കോലാഹലങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത്. ഒരു സ്ഥലത്തു നിന്നും പപ്പടം വേണമെന്ന് പറയുന്നു, മറ്റൊരിടത്തു നിന്ന് പായസം വേണമെന്ന് പറയുന്നു, പഴം വേണമെന്ന് പറയുന്നു. ഇങ്ങനെ സദ്യയിൽ ആൾക്കാരുടെ കോലാഹലം തന്നെയാണ് നമുക്ക് കവിതയിൽ കാണാനുള്ളത്. രണ്ടാമത്തെ ചോദ്യം, കണ്ടെത്താം എഴുതാം. ഏതൊക്കെ ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ചിട്ടാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? എഴുതി നോക്കൂ. ഏതൊക്കെ ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ചിട്ടാണ് കവിതയിൽ സൂചിപ്പിക്കുന്നത്? എഴുതി നോക്കൂ. പറയാം നമുക്ക് ഏതൊക്കെ ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ചിട്ടാണ് കവിതയിൽ പറയുന്നത്. അതിന്റെ പേരുകൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ചോറ്, കറികൾ, നെയ്, ശർക്കര, നേന്ത്രപ്പഴം, പപ്പടം, തേന്, പഞ്ചാരപ്പൊടി, ചേനക്കറി, പച്ചടി, കിച്ചടി, പാനകം, നാരങ്ങാക്കറി, മാങ്ങാപ്പച്ചടി, ഇഞ്ചിപ്പച്ചടി, ചേന വറുത്തത്, പയറു വറുത്തത്, ചക്കപ്രഥമൻ, അടപ്രഥമൻ, പാൽ, തൈര്, മോര്, ശർക്കരയുണ്ടകൾ, പഞ്ചാരപ്പൊടി, മധുരക്കറി, മതിതക്കറി. ഇത്രയും ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ കവിതയിൽ കുഞ്ചൻ നമ്പ്യാര് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും ഭക്ഷ്യ വിഭവങ്ങളുടെ പേരുകൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അടുത്ത ചോദ്യം, പേജ് നമ്പർ 68, പട്ടികപ്പെടുത്താം. കവിതയിൽ സൂചിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ താഴെ കൊടുത്ത രീതിയിൽ പട്ടികപ്പെടുത്തി നോക്കൂ. വേവിച്ചത്, വേവിക്കാത്തത്, കവിതയിൽ ഇപ്പൊ കുറെ ഭക്ഷണ സാധനങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. അതിൽ വേവിച്ചത് ഏതൊക്കെയാണ്, വേവിക്കാത്തത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണ് വേവിച്ചത്? ചോറ്, പപ്പടം, ചേനക്കറി, പാനകം, നാരങ്ങാക്കറി, ചേന വറുത്തത്, പയറു വറുത്തത്, ചക്കപ്രഥമൻ, അടപ്രഥമൻ. ഇത്രയും സാധനങ്ങളാണ് വേവിച്ചതായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നത്, കവിതയിൽ പറയുന്നത്. വേവിക്കാത്തത് നേന്ത്രപ്പഴം, തേൻ, നെയ്, പച്ചടി, ശർക്കരയുണ്ട, പാൽ, തൈര്, മോര്, പഞ്ചാരപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് വേവിക്കാത്തത്. അപ്പൊ നിങ്ങൾ കവിത വായിച്ച് വേവിച്ചത്, വേവിക്കാത്തത് എന്ന് പാഠപുസ്തകത്തിൽ എഴുതുക. അടുത്ത ചോദ്യം, പേജ് നമ്പർ 68 തന്നെ, രുചി കുറിക്കാം. രുചി കുറിക്കാം. കവിതയിൽ സൂചിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ രുചിക്കനുസരിച്ച് തരംതിരിക്കുക. മധുരം, എരിവ്, പുളി എന്നിങ്ങനെ മൂന്ന് കോളം നമുക്ക് കാണാം. കവിതയിൽ സൂചിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ അതിന്റെ രുചിക്കനുസരിച്ച് പട്ടികപ്പെടുത്തുക. അപ്പൊ എന്തൊക്കെ മധുരമുള്ള എന്തൊക്കെ വിഭവങ്ങളെ കുറിച്ചിട്ടാണ് കവിതയിൽ പറഞ്ഞത്? ശർക്കര, പഞ്ചാരപ്പൊടി, ചക്കപ്രഥമൻ, അടപ്രഥമൻ, നേന്ത്രപ്പഴം. ശർക്കര, പഞ്ചാരപ്പൊടി, ചക്കപ്രഥമൻ, അടപ്രഥമൻ, നേന്ത്രപ്പഴം എന്നീ സാധനങ്ങളാണ് മധുരമുള്ളതായിട്ട് കവിതയിൽ പറയുന്നത്. അടുത്തത് എരിവുള്ള എന്തൊക്കെ സാധനങ്ങളാണ് പറയുന്നത്? എരിവ്, ചേനക്കറിയുണ്ട്, ഇഞ്ചിപ്പച്ചടി, ചേനക്കറി, ഇഞ്ചിപ്പച്ചടി എന്നീ സാധനങ്ങളാണ് എരിവുള്ളതായിട്ട് കവിതയിൽ പറയുന്നത്. ഇനി പുളി, പുളിയുള്ള മാങ്ങാപ്പച്ചടി, തൈര്, മോര്, മതിതക്കറി. മാങ്ങാപ്പച്ചടി, തൈര്, മോര്, മതിതക്കറി എന്നീ പുളിയുള്ള സാധനങ്ങളെ കുറിച്ചിട്ടും കവിതയിൽ പറയുന്നു. ഇത്രയും
സാധനങ്ങളുടെ പേരുകൾ നിങ്ങൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ് ഊണിന്റെ മേളം എന്ന പാഠവുമായി ബന്ധപ്പെട്ട പാഠപുസ്തക പ്രവർത്തനങ്ങൾ. നിങ്ങൾ പാഠപുസ്തക പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.